ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ് നമ്മുടെ എക്സ്പ്ലെയിനിന്റെ 11-ാമത്തെ എപ്പിസോഡാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഗൈസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഗൈസ് ധാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഈ എപ്പിസോഡ് ഗൈസ് നമ്മൾ ചെന്ന് എലക്ട്രോ എടുക്കാനാണ് ഗൈസ് നമ്മുടെ എന്റെ പ്ലാൻ. അപ്പോ എലക്ട്രോ എടുക്കാൻ വേണ്ടി ഗൈസ് നമുക്ക് ആദ്യമേ ഗൈസ് നമ്മുടെ ബേസിൽ പോയിട്ട് ഒരു കിടിലം ബോ സെറ്റ് ചെയ്യണം. അപ്പൊ ബോ സെറ്റ് ചെയ്യാനായിട്ട് ഗൈസ് എന്റെ കയ്യിൽ എനിക്ക് രണ്ട് ഇത് വേണം ഗൈസ്, രണ്ട് കുറഞ്ഞ ബോ വേണം ഗൈസ്. അപ്പൊ അത് നമ്മുടെ മോബ് ഫാമിൽ പോയിട്ട് ഗൈസ് നമുക്ക് അത് എടുക്കാം. അതിനായിട്ട് ഗൈസ് നമുക്ക് ഇവിടെ ഗൈസ് കുറച്ച് ബ്ലോക്ക് വെച്ച് ഗൈസ് പൊക്കത്തേക്ക് പോവാം. പിന്നെ പൊക്കത്ത് പോയി കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുപിടിച്ച ഒരു എൻഡ് പോർട്ടലും ഗൈസ് ഒന്ന് എൻഡ് പോർട്ടൽ ഗൈസ് റൂയിൻഡ് പോർട്ടൽ ഗൈസ് ഒന്ന് പോയി കാണാം ഗൈസ്. റൂയിൻ പോർട്ടൽ ഗൈസ് നൈസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അന്ന് പോയപ്പോ ഗൈസ് അതിനകത്ത് കുറച്ച് ഗോൾഡിന്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത്ര അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഗൈസ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ കാണിക്കാം. അത്യാവശ്യം ലാഗ് ഉണ്ടാവും ഗൈസ്, കാരണം എന്ന് വെച്ചാൽ നമ്മൾ റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡ്രാഗൺ കൊല്ലാൻ പോയപ്പോ ചുറ്റിലുള്ള മറ്റേ പോസ്റ്റ് എല്ലാം എന്ന് വെച്ചാൽ നമ്മുടെ സംഭവം അതിനെ പറയണത് എന്തായിരുന്നു, എന്താന്ന് അതിനെ പറയണത്, ആ സാധനം, ആ സംഭവത്തിന് എന്റെ ക്രിസ്തര് പൊങ്ങിക്കണ സ്ഥലത്ത് ഗൈസ് ആ സ്ഥലം, ആ സാധനം ഗൈസ് നമുക്ക് ചെയ്യാൻ വേണ്ടി ആ സാധനത്തിന് ആ സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ അത് കൂട്ടിയിട്ടത്. അത് കൂട്ടിയിട്ട സമയത്ത് നമുക്ക് ഗൈസ് നല്ല സൂപ്പറായിട്ട് ഗൈസ് കാണാൻ പറ്റുമായിരുന്നു. കാരണം അത്യാവശ്യം ഡിസ്റ്റൻസ് ഉള്ളപ്പോൾ ആ സാധനം ഉണ്ടാവും, ഓരോന്നും തമ്മിൽ നല്ല അത്യാവശ്യം ബ്ലോക്കിന്റെ ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ലാഗ് ഫീൽ ചെയ്യണം ഗൈസ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്യാം ഗൈസ്. അപ്പൊ നമുക്ക് ഇപ്പൊ അതേ ഗൈസ് ഒന്ന് പോയി കിടന്നുറങ്ങണം. കിടന്നുറങ്ങിയിട്ട് ഗൈസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ കിടന്നുറങ്ങുകയാണ് ഗൈസ്, ലക്ഷം നൈറ്റ് ആയിട്ടുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഗൈസ് നമ്മള് ഇപ്പൊ ഗൈസ് കിടന്നുറങ്ങാൻ ലക്ഷം ടൈമായി വരുന്നുണ്ട് ഗൈസ്, കുറച്ചൊക്കെ ഇട്ടി വരുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ഗൈസ് ട്രൈ ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇപ്പൊ ഗൈസ് സ്ലീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് രാവിലെ അയക്കേണ്ട ഗൈസ് നമുക്ക് അവിടെ പോവാം ഗൈസ്. അപ്പൊ നമുക്ക് ലാഗായതുകൊണ്ട് ഗൈസ് നമ്മൾ കട്ട് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഗൈസ് നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഗൈസ് ഇതൊക്കെ കിട്ടിയത് ഒരു ഹെൽമെറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിന് ശേഷം ഗൈസ് നമുക്ക് തിരിച്ച് നമ്മുടെ മോബ് ഫാമിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെന്ന് ചെയ്യാം ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ മോബ് ഫാമിൽ പിന്നെ പോയിട്ട് ഗൈസ് മോബ് ഫാമിൽ നിന്ന് അത്യാവശ്യം നമ്മളൊരു 59 ലെവൽ സെറ്റ് ചെയ്യാം ഗൈസ് ഇന്നത്തെ പ്ലാൻ. അപ്പൊ 59 ലെവൽ ആദ്യം സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഗൈസ് നമുക്ക് തിരിച്ച് നമ്മുടെ ബേസിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഒരു രണ്ട് ബോ ആണ് ഗൈസ് എടുക്കുന്നത്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബോ തന്നെ എടുക്കാം ഗൈസ് രണ്ടെണ്ണം. പിന്നെ ഗൈസ് ഒരു സ്റ്റാക്ക് ആരോയും കൂടി എടുത്തേക്കാം, കാരണം നമുക്ക് അത്യാവശ്യം ആരോയും ആവശ്യം വരും. അപ്പോ നമ്മുടെ ക്രേവഡ് പങ്കിലൊന്നും ഗൈസ് വെക്കുന്നില്ല, കാരണം നമുക്ക് എൻട്രിമാൻ്റെ ഫ്രണ്ടിൽ ഈ സ്ഥലം ഒന്നിച്ച് തന്നെ പോകേണ്ടി വരും, അല്ലാതെ നമുക്ക് മുഖത്തൊക്കെ ഗൈസ് പണിയായിരിക്കും ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇത്രയും ഗൈസ് ചെയ്യണം ഗൈസ്. അപ്പൊ നമുക്ക് 59 ഗൈസ് ആക്കാം ഇവിടെ. ഓ ഗൈസ് 59 ആയിട്ടുണ്ട് ഗൈസ്, നമുക്ക് കുറച്ചുകൂടി ആക്കിയിട്ട് ബാക്കി ചെയ്യാം ഗൈസ്. അപ്പം നമുക്കൊന്ന് എൻജോയ്ക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമുക്ക് ഇത്രയൊക്കെ മതിയായിരിക്കും ഗൈസ്. ഓക്കെ, ഈ സ്കെലിറ്റനെ കൂടി ഗൈസ് ഇനിയായിട്ട് വരിക, ഈ ക്രീപ്പർ വന്നിട്ടുണ്ട് ഗൈസ് ഇനിയായിരിക്കും. ഓക്കെ ഗൈസ്, ഇത്ര മതി ഗൈസ്, ഇനി നമുക്ക് ബേസിൽ പോയി ബാക്കി ചെയ്യാം. അതുകൊണ്ട് ബേസിന്റെ ആദ്യം ഗൈസ് നമ്മൾ ഈ രണ്ട് പോയും കൂടി ഒരുമിച്ച് വെക്കാൻ ഗൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ രണ്ട് പോയും കൂടി ഒരുമിച്ച് വെച്ച് കഴിയുമ്പോൾ ഗൈസ് നമുക്കൊരു നല്ല പോ കിട്ടും. അത് ഈ ഗൈസ് ഞാൻ നമ്മുടെ ഇതിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒറ്റ പോയും പിന്നെ ഒരു ലാപ്പീസും കൂടി വെച്ച് ഗൈസ് നമുക്ക് പവർ 5 പിന്നെ അൺബ്രേക്കബിൾ 3 ഉള്ള ഒരു ബോയ് സെറ്റായി. അതിനുശേഷം ഗൈസ് ഞാൻ ബ്ലോക്ക് പില്ലർ വെച്ച് ഗൈസ് നമ്മൾ അവിടം വരെ പോയി ഗൈസ് നമ്മുടെ എന്റെ സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള പോർട്ടലിലേക്ക്. എന്നിട്ട് അതിന്റെ അരികെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ അകത്തേക്ക് ഒരു എൻട്രി പോയി എറിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോ നമ്മൾ ആ സ്ഥലത്ത് കൃത്യമായിട്ട് സ്പോണായിട്ടുണ്ട്, പക്ഷെ സ്പോണാതി ഇച്ചിരി ഗൈസ് ദൂരത്താണ്. അപ്പൊ ഒന്നെങ്കിൽ ഗൈസ് ബ്ലോക്ക് വെച്ച് പോണം, പക്ഷെ എന്റെ ബ്ലോക്ക് ഇല്ല. അതൊക്കെ ആകെ ഇനിയും ഒന്നെങ്കിൽ ഗൈസ് നമ്മൾ ഫുള്ള് താഴ്ത്തിറങ്ങി നമ്മൾ ചാകണം, അല്ലെങ്കിൽ ഗൈസ് ഒരു ക്ലച്ച് ചെയ്യണം ഗൈസ്. അപ്പോ എനിക്കിനി ഗൈസ് ഒന്ന് ക്ലച്ച് ചെയ്യണം ഗൈസ് എന്റെ പ്ലാൻ. അപ്പൊ ക്ലച്ചിങ് എത്ര വർക്കാവുമെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പൊ ഗൈസ് നോക്കി അതൊന്ന് ക്ലച്ച് വർക്കാവുന്ന ഗൈസ് നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഗൈസ് നമുക്ക് അതൊന്ന് എറിഞ്ഞു നോക്കാം. ഓക്കെ, പോയി വീഴോ വീഴോ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വീണിട്ടുണ്ട് ഗൈസ്. ഓ ലക്ക ഗൈസ്, കൊള്ളാം. അതിനുശേഷം ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ഗൈസ് നമുക്ക് കുറച്ച് ബ്ലോക്ക് ഒക്കെ സെറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ നമുക്ക് കുറച്ച് ഫുഡ് കൊടുക്കാം ഗൈസ്. ഓ ലേശം ഡാമേജ് പോയിട്ടുണ്ടായിരുന്നു. അയ്യോ ഈ സാധനമൊക്കെ ഗൈസ് ടെലിപോർട്ട് ആയി. അപ്പൊ നമുക്ക് ആ എഗ് ഗൈസ് ഒരുവട്ടം കൂടി എടുക്കാം ഗൈസ്. എന്നിട്ട് എഗ് എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഗൈസ് നമുക്ക് കുറച്ച് ബ്ലോക്കും കൂടി മൈൻഡ് ചെയ്ത് എടുക്കാം. നമുക്ക് ഒരു ടോർച്ച് കൂടി വെക്കാം ഗൈസ്. ടോർച്ച് വെച്ച് കഴിയുമ്പോൾ ടോർച്ചിന്റെ അകത്തേക്ക് വന്ന ആ സാധനം വീണേക്കും. അപ്പോ ഓക്കെ ഗൈസ്, നമുക്ക് ടോർച്ച് പൊട്ടിക്കാം, അല്ല ബ്ലോക്ക് പൊട്ടിക്കാം. അപ്പൊ ടോർച്ചിന്റെ പൊക്കത്ത് വീണ സാധനം നമുക്ക് കറക്റ്റ് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റിയ ബ്ലോക്കായി മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നമ്മുടെ പിക്കാക്സ് വെച്ച് ഗൈസ് ഇവിടെ കുറച്ച് മൈൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ മൈൻഡ് ചെയ്ത് കുറച്ച് ബ്ലോക്സ് എടുത്തിട്ടുണ്ട് ഗൈസ്, ഒരു 15 ബ്ലോക്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ശേഷം ഗൈസ് നമുക്ക് ഈ സംഭവം വേണം ഗൈസ്, ക്രോസ് ഫ്രൂട്ട്. അപ്പൊ ഈ സാധനത്തിന്റെ പ്രൊണൗൺസേഷൻ അങ്ങനെ എനിക്ക് തോന്നുന്ന ഈ സാധനം ഗൈസ് ക്രോസ് ഫ്രൂട്ട് അങ്ങനെയൊക്കെ പറയാം ഗൈസ്. ഈ സാധനം ഗൈസ് വേണം, കാരണം നമ്മള് ഷൾക്കടിച്ച് കഴിയുമ്പോ ഗൈസ് നമുക്ക് അത്യാവശ്യം പൊക്കത്തേക്ക് പോയി കഴിയുമ്പോ ഗൈസ് നമുക്ക് തിരിച്ച് താഴത്തേക്ക് റീസ്പോൺ ആകാൻ വേണ്ടി വെച്ച് കൃത്യം താഴത്തേക്ക് ഒരു വട്ടം കൂടി ടെലിപ്പോർട്ട് ആകാൻ വേണ്ടി ഒരു സാധനമാണ്. അതിനുശേഷം ഗൈസ് എനിക്കിപ്പോ അടുത്തൊന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഗൈസ് ഒന്ന് റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് ചെയ്യാനാണ്. അതൊക്കെ ഒന്ന് റെൻഡർ ഡിസ്റ്റൻസ് ഗൈസ് കൂട്ടിയിടാം. ഇവിടെ വീഡിയോ സെറ്റിംഗിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പിട്ടേക്കുന്നത് ഗൈസ് 6 ആണ് ഗൈസ്.
അല്ല പതിന പത്താകട്ടെ വെച്ചാൽ അപ്പൊ നമ്മളത് ഒരു 20 ഒക്കെ ആക്കി കൊടുക്കാം. കേസ് 20 ഒക്കെ ആയ അത്ര ലാഗുണ്ടായെന്ന് എനിക്ക് തോന്നണം. നമുക്ക് ഇത്രയും മതി കേസ്. അപ്പൊ നമുക്ക് ഇനിയും കേസ് ഇപ്പൊ അത്യാവശ്യം ലാഗ് വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കേസ് ഞാൻ കുറച്ചും കൂടി അങ്ങോട്ടൊക്കെ പില്ലർ ചെയ്ത് കേസ് പോയി കഴിഞ്ഞപ്പോ നമുക്ക് ഇവിടെ അടുത്തൊരു ഇന്റർ സിറ്റി വിത്ത് ഒരു ഷിപ്പ് ഉള്ളത് കേസ് കിട്ടിയായിരുന്നു. അപ്പൊ നമ്മള് ഇതിന്റെ പൊക്കത്തേക്ക് പോകാനാണ് നമ്മൾ നോക്കുന്നത്. പൊക്കത്തേന്ന് കേസ് ബാക്കിയുള്ള കാര്യം ചെയ്യാം. ഫ്രണ്ടിൽ തന്നെ കേസ് ശൽക്കർ ഉണ്ടാവും കേസ്. അപ്പൊ നമുക്ക് ആ ശൽക്കറിനെ കൊല്ലണം കേസ്. അതെ അവിടെ കാണുന്നുണ്ട്. കേസ് തുറന്ന് നോക്കിയ തുറന്ന് അടികൊണ്ട് ഓക്കെ നമുക്കടിയൊന്നു ഓക്കെ ഒരു ശൽക്കർ അടുത്തിയാണ് കേസ്. നമുക്ക് ഈ സാധനം കഴിക്കുമ്പോ കേസ് കാണണം. ഓക്കെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സാധനത്തിന്റെ ഉപയോഗം. നമ്മൾ തിരിച്ച് താഴത്തേക്ക് ഫോണായി വരും. അപ്പോ ഓക്കെ നമുക്കൊരു അഡ്വാൻസ്മെന്റ് കിട്ടിയിട്ടുണ്ട് കേസ്. സാധനം എനിക്ക് എപ്പോഴും വായിക്കൊള്ളിയല്ലോ. അപ്പോ അടുത്തതിനും കൂടി ഉണ്ട് കേസ്. വിവനെ കൂടി നമുക്ക് കൊല്ലണം. ആക്സ് വെച്ച് കൊല്ലാൻ പറ്റും. കുറച്ചുകൂടി പാടായിരിക്കും. അപ്പൊ അമ്പിൽ തന്നെ ആയിരിക്കും കേസ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നത്. അപ്പൊ അടിച്ചു നോക്കാം. ഓക്കെ നമുക്ക് പിന്നെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്രോസ് ഫ്രൂട്ട് കേസ് കഴിക്കാം. ഓക്കെ ഇനി വന്നെ നമുക്ക് ഇത് വെച്ച് വെടി വെച്ച് കൊല്ലാം കേസ്. ഓ തിരിച്ചു വന്നു കേസ്. അത് അടഞ്ഞു കഴിഞ്ഞിക്കൊന്നാണ് തിരിച്ചു വരുമെന്ന്. പക്ഷേ നമുക്ക് നോക്കാം. ഓക്കെ അവൻ തീരും ഇവിടെ. വാ 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 നമുക്ക് പണി ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അതും ചെത്തണുണ്ടെങ്കിൽ നമുക്ക് ഇനി ഫ്രൂട്ട് കഴിക്കാം. ഓക്കെ സാധനം എപ്പോഴാണ് ലെവിറ്റേഷൻ എന്താണെന്ന് പറയും. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ സ്ലോ ഫാളിങ് പോർഷൻ ഒക്കെ എടുക്കണം. അതൊന്നും നമ്മളതൊന്നും എടുത്തില്ല. അത് ഇനി നമുക്ക് ഇതിന്റെ പൊക്കത്തേക്ക് കയറാം. പൊക്കത്തേക്ക് കയറാൻ കേസ് ഒരു കുറച്ച് പണിയുണ്ട് കേസ്. പൊക്കത്ത് നിന്ന് കഴിയുമ്പോ ഒരു മറ്റേ പണ്ടത്തെ ഗെയിം ഓൾഡ് വിന്റേജ് ഗെയിംസ് പോലത്തെ ഒരു സാധനമാണ് കേസ്. നമ്മളീ പൊക്കത്ത് എറിയാണ്ട് ചാടിച്ചാടി പോകണം കേസ്. നോക്കിയ ഫോണിന്റെ ഒക്കെ അതുള്ള ഗെയിം പോലെ സാധനമാണ് കേസ് ഇതിന്റെ അകത്തുള്ളത്. അപ്പൊ ഇതിന്റെ പൊക്കത്ത് ഇറങ്ങി നല്ല പാടുകളും എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന് നമ്മൾ കുറെ ടൈം എടുക്കും. അതുകൊണ്ട് കേസ് ഞാൻ ഇടക്കൊക്കെ സ്കിപ്പ് ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മൾ വീഡിയോ ഓവറായിട്ട് നമ്മള് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് കേസ് നമ്മൾ ഇവിടെ നിന്ന് ചാടിച്ചാടി കേസ് ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടം വരെ എത്തി കഴിഞ്ഞപ്പോ കേസ് ഞാൻ ഒരുപാട് ചത്തും കേസ് പോയിട്ടുണ്ടായിരുന്നു. ചത്തുപോയി കഴിഞ്ഞിട്ട് കേസ് നമ്മള് തിരിച്ച് ബേസിൽ പോയി കഴിഞ്ഞ് ബാക്കി എല്ലാം കൂടി എടുത്തു ഒരുവട്ടം കൂടി കേസ് നമ്മൾ ആ സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്ത് നിന്ന് എന്റെ കയ്യിൽ കിട്ടിയ എല്ലാ സാധനം കേസ് നമ്മൾ ഒരുവട്ടം കൂടി എടുത്തായിരുന്നു. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ പോയിട്ടില്ല. എല്ലാം പോയതെല്ലാം തിരിച്ചു കിട്ടിയായിരുന്നു. അപ്പൊ ഇവിടെ കയറുന്ന കേസ് കുറച്ച് റിസ്ക് ആണ്. അല്ലാതെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് പൊക്കത്ത് പിന്നെയും ചെന്ന് കേസ്. പൊക്കത്ത് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മള് ഇവിടെ പൊക്കത്ത് ചെന്ന് കഴിഞ്ഞപ്പോ പൊക്കത്തും കേസ് എത്തുന്ന ഒരു ശൽക്കർ ഇരിക്കണം. അപ്പൊ നമ്മൾ ശൽക്കർ അടിക്കാൻ പോണ കേസ്. ശൽക്കറാണ് ശൽക്കർ അടിച്ചിട്ട് കേസ് വാള് വെച്ച് അടിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ഇവിടെ വിളിച്ചിട്ട് കേസ് ബോ വെച്ച് അടിക്കാം. മറ്റു സാധനവും മരുന്ന് എല്ലാം കൂടെ പണി അയ്യോ ദി അടുത്തവൻ അങ്ങനെയൊക്കെ കൂടെ കേസ് നമ്മള് അയ്യോ അയ്യോ ഇച്ചിരി ഇവിടെ ഷേടാ ചത്തല്ലടാ ബേസ്. പിന്നെ ഞാൻ അവിടെ ചത്തി കേസ്. പിന്നെ നമ്മള് ബേസിൽ പോട്ട് കേസ്. പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞി സ്റ്റെപ്പ് വഴി കേസ് പൊക്കത്തേക്ക് എത്തി. അപ്പൊ നമുക്ക് ഇവന്മാരെ രണ്ടിനും കൊല്ലാൻ കേസ്. എന്നാലും ബോ സെറ്റ് കേസ്. ബോ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ അവന്മാരെ കൊല്ലാൻ പറ്റുന്നത്. ഇവിടെ തുറയണ 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 ഓക്കെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ആ നൈസ് ഇവിടെ ഈ സാധനവും മാറണില്ല. ഓക്കെ ഇതിൽ മീനുണ്ടായില്ല. അപ്പൊ നമുക്ക് താഴ്ത്തി വെച്ചിട്ട് നമ്മുടെ അമ്പോ എടുക്കാം. പിന്നെ തിരിച്ചു കേസ് നമുക്ക് അപ്പുറത്തേക്ക് പോയിട്ട് ആ കാര്യങ്ങളെല്ലാം എടുക്കാമെന്ന്. ഇവിടെ ഈ സാധനങ്ങളെല്ലാം ഒന്ന് എടുക്കണം. അപ്പൊ പൊക്കത്തേക്ക് നമുക്ക് പോകണം. നമുക്ക് ഈ ഒരു കുഞ്ഞു സ്റ്റെപ്പ് കൂടി നമുക്ക് പൊക്കത്തേക്ക് ഒന്ന് പോയി സാധനങ്ങളെല്ലാം എടുക്കാം. അപ്പൊ ഈ ഫ്രണ്ട്ലിക്കണം ഞാൻ കൊല്ലണം. കാരണം ഈ ശബ്ദം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ ശിവന്മാരുടെ. പക്ഷെ നല്ല നൈസാണ് കേട്ടോ. ഓ പുറത്തുനിന്നൊക്കെ അടി വരുന്നില്ല. ഇവിടെ നിന്നൊക്കെ കേസ് വന്നെന്ന് പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ നമ്മളിതിന്റെ പുറത്ത് എത്തിയിട്ടുണ്ട് കേസ്. അവക്ക് ഇതിന്റെ തിരിച്ചു കേസ് നമുക്ക് ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങാം. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് കേസ് ഒന്ന് കയറി നോക്കാം. അപ്പൊ കയറി കേട് ബാക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേസ്. നമ്മൾ പൊക്കത്ത് പിന്നെ എത്തി കേസ്. നമ്മൾ പിന്നെ ഷിപ്പിന്റെ അടുത്തേക്ക് കേസ്. പിന്നെയും ബ്ലോക്കിട്ട് കേസ് നമുക്ക് പോണേണ്. അപ്പൊ നമുക്ക് അടിയും കിട്ടണ്ടാന്ന് കേസ് പൊക്കത്തുനിന്ന്. അപ്പൊ അടി കിട്ടാതിരിക്കാൻ നമുക്ക് നോക്കണം. കാരണം അവിടെയും ശൽക്കറുണ്ട്. നമുക്കപ്പോ ബ്ലോക്കിട്ട് കേസ് അവിടം വരെ എത്താൻ പറ്റുമോ നോക്കാം. ഓക്കെ കേസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊക്കത്തേക്ക് കേസ് ബ്ലോക്ക് എല്ലാം പൊട്ടിച്ചിട്ട് നമുക്ക് ഇവിടെ എത്താം. അപ്പൊ ഇവിടെയാണ് കേസ് നമുക്ക് ലേറ്റർ കിട്ടുന്ന സ്ഥലം. ഇനി ഐസാണ് കേസ് നമുക്ക് ലേറ്റർ കിട്ടുന്നതും. പിന്നെ ഒരു ഡ്രാഗന്റെ തലയെ എടുക്കണം ഇവിടെ നിന്ന്. ഡ്രാഗന്റെ തലയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കേസ് ബേസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ കേസ് നല്ല ഗുമ്മാക്കി വെക്കാം കേസ് സാധനം. നമുക്ക് ഇവിടെ പൊക്കത്തുള്ളവന്മാരെയൊക്കെ കൊല്ലാം. ഇത് അവിടെ ബ്രൂയിങ് സ്റ്റാൻഡൊക്കെ ഇരിക്കുന്നുണ്ട്. ബ്രൂയിങ് സ്റ്റാൻഡ് അകത്ത് കേസ് നമുക്ക് ഇൻസ്റ്റന്റ് ഹീലിംഗ്. ഓക്കെ നൈസ് ആണ്. ലോക്കൽ ബ്രീവിങ് ഓക്കെ. പുതിയൊരു അഡ്വാൻമെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് താഴ്ത്താണ് ദേ. അവിടെ ഇക്കോളീസ് അവിടെ ലേറ്റർ ഇക്കൊണ്ട്. ഓ അവിടെ വെഗിലി ഇരിക്കോളീസ് അവനെ നോക്കാൻ അടിക്കി. ഓക്കെ വാ 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 ചാമ്പ് കൈസ്. ഓക്കെ ഓക്കെ ഓ തുറന്നു അവിടെ തുറ തുറ കഴിഞ്ഞ കേസ് പുറകിലുണ്ട് കേസ് അടുത്ത്. ഗ്രേറ്റ് വ്യൂ ഫ്രം അപ്പ് ആ നൈസ് കിട്ടില്ല. ചാലഞ്ച് കംപ്ലീറ്റ് ആയ
ഇതൊക്കെ കൊള്ളാല്ലേ. ഞാൻ ആദ്യത്തെ വികസിച്ച് ഇതൊക്കെ കാണുന്നു, കൊള്ളാട്ടോ ആ സാധനം. ഗൈസ് അപ്പൊ നമുക്ക് തിരിച്ചു ഗൈസ് പൊക്കത്തേക്ക് കേറാം. ഇപ്പൊ ഇവിടുന്ന് ഗൈസ് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഗൈസ് നമുക്ക് തിരിച്ചു പൊക്കത്തേക്ക് ഒന്ന് കേറാം. അപ്പൊ നമുക്ക് പോയിസനോ സാധനം ഗൈസ് കുടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹീലായിട്ടുണ്ട്. പിന്നെ ഗൈസ് ഞാൻ തിരിച്ചു പൊക്കത്തേക്ക് പോയിട്ട് ആയിക്കണവനെ കൊല്ലാം. ഗൈസ് രണ്ട് തല്ലു കൊടുക്കാം. ഓ നൈസ്, ടെലിപോർട്ടായി പോയിട്ടുണ്ട് അവൻ. അപ്പൊ നമുക്ക് അവിടെ ചെന്ന് ഗൈസ് ബാക്കിയുള്ള ലൂട്ടെല്ലാം അടിക്കാം. ഇവിടെ അവനൊക്കെ പൊക്കത്ത് പോയിട്ടുണ്ടായി. നമുക്ക് ഇപ്പൊ അതൊന്ന് നോക്കി പോകണം. നമുക്ക് എല്ലാം എടുക്കാം ഗൈസ് ഇവിടെ. ഓക്കെ, ഡയമണ്ട് 7 കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഡയമണ്ട് പിന്നെ ഒരു അയൺ ഹോഴ്സ് ആർമർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡയമണ്ട് ബൂട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കൊക്കെ അപ്പൊ അധികം പൈസ ചെലവുണ്ടായില്ല. അപ്പൊ ഗോൾഡ് ഒന്നും ഞാൻ എടുക്കണല്ലോ ഗൈസ്. ഗോൾഡൊക്കെ വേണ്ട. പിന്നെ നമ്മള് പിന്നെയും ഓക്കെ, ഇത് അയൺ അയണ്ടെന്നും വേണ്ടായിരുന്നു. ഓക്കെ, അയൺ ഷവല് ഉള്ള കുഴപ്പമില്ല. 4G 3 മെൻഡിങ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഒരു 5 ഡയമണ്ട് കൂടി ഇല്ലാത്തിരിക്കോട്ട്. അപ്പൊ ടോട്ടൽ നമുക്ക് 12 ഡയമണ്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ലെഗിൻസും പിന്നെ ഒരു ഇതും കൂടി ഉണ്ടാക്കാനുള്ള ഇതായി. അപ്പൊ ഇലേട്ടർ നമ്മുടെ കൈ കയറാനുള്ള. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തൊരു സാധനം എടുത്ത് മാറ്റാം. ഓക്കെ, ഇലേട്ടർ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇനിയും എന്റെ പൊക്കത്തി എന്നിട്ട് ഗൈസ് നമുക്ക് ഡ്രാഗൻ ഹെഡ് എടുക്കാം ഗൈസ്. അപ്പൊ നമ്മൾ ഡ്രാഗൻ ഹെഡ് എടുത്തിട്ടുണ്ട്. ഓ ഗൈസ്, ഡ്രാഗൻ ഹെഡ് എടുത്തപ്പോ ഗൈസ് നമ്മൾ താഴത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്ലച്ച് ചെയ്ത ഗൈസ് നോക്കാം. അത് നമ്മുടെ എൻട്രിപ്പൽ എടുക്കാം. ഓക്കെ, എൻട്രിപ്പൽ എടുത്തിട്ടുണ്ട്. ഇനി എൻട്രിപ്പൽ എടുത്ത് താഴത്തേക്ക് എറിഞ്ഞ് നോക്കാം ഗൈസ്. ഇവിടെ എൻട്രിപ്പൽ എടുത്ത് താഴത്തേക്ക് എറിയാം ഗൈസ്. ഓക്കെ ഗൈസ്, ഓ നമ്മുടെ ഡ്രാഗൻ എന്തല. ഓ ഇതും നമ്മൾ നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആദ്യം നമ്മുടെ അയൺ ഡോർ എടുത്ത് കളയാം. ഈ അയൺ ഡോർ വേണ്ട ഗൈസ്, ഓക്ക് ഡോർ കളഞ്ഞിട്ട് അയൺ ഡോർ. കാരണം അയൺ ഡോറിന് ഗൈസ് വിലയുള്ള സാധനമാണ്. അപ്പൊ അത് കഴിഞ്ഞ ഗൈസ് നമ്മളിപ്പോ അത്യാവശ്യം സംഭവമൊക്കെ സെറ്റ് ആയിട്ടുള്ളൂ. നമ്മുടെ ഡ്രാഗൻ തല തലയിട്ട് ഗൈസ് നമുക്ക് വെക്കാം. നമ്മളിപ്പോ മെയിനിന്റെ അതിന്റെയൊക്കെ ഗൈസ് വന്നേക്കണം. അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഗൈസ് ഇട്ടിട്ടുണ്ട് ഗൈസ്, തലയൊക്കെ സെറ്റ്. അപ്പോ ഇന്നത്തെ വീഡിയോ ഗൈസ് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യാം ഗൈസ്. നമുക്ക് നൈസ് ആക്കാം. അപ്പോ ഇന്നത്തെ വീഡിയോ ഉള്ള ഗൈസ് ബേബി ഗൈസ് ലെവിയുള്ള ടേക്ക് കെയർ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ബേസിലേക്ക് പോകാനായിട്ട് നമ്മളെ അടുത്ത് പോകുന്നത്. അപ്പൊ നമുക്ക് ബേസിലേക്ക് കൂടി ഗൈസ് ഒന്ന് പോകാം. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവന്മാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതേ ഒരു എൻട്രിപ്പിൾ അറിയാം. വൗ നൈസ്, ഇവിടെ പോകാൻ